ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ ബാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരുർ സഹോദരരെന്നും നമ്മൾ പലരും സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് വിളിക്കാറുള്ള ഒരു ശരണം വിളി കേട്ടിട്ടുണ്ടാവും, ഹരഹരോ ഹരഹര എന്ന്. തമിഴ്നാട്ടിലെ ജനങ്ങൾ അത് വെട്രിവേൽ മുരുകനക്ക് അർഹരോ ഹരഹര എന്നും പറയാറുണ്ട്. എന്താണ് ഈ ഹരഹരോ ഹരഹര എന്നുള്ളതിൻ്റെ അർത്ഥം? തമിഴിലെ ഒരു ശ്ലോകത്തിൽ അതിൻ്റെ അർത്ഥം പറയുന്നുണ്ട്. തമിഴ് അത്രയ്ക്കൊന്നും അറിയില്ല എങ്കിലും അതൊന്ന് പറയാം. അറോകറ എൺപതൈ പിരിത്താൽ അറ ഓം അറ എന പൊരുൾപ്പെടും. അരൻ കരൻ ഇരണ്ടുമേ ശിവനാരിൻ തിരുപ്പേർകൾ. ഓംകാര ഒലിയുടൻ ശിവനാമത്തെ ഉച്ചരിപ്പതേ അറ ഓം അറ എൺപതിൻ പൊരുൾ. ഇന്ത അറ ഓം അറ എൺപതേ രഗര വികുതി ഓംകാര നെടിലുടൻ സേന്ത് ഹരഹരോഹര ആണത്. എങ്ങനെയോ കുറച്ച് തമിഴൊക്കെ പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, അരോ കര, അങ്ങനെയാണ് ഹരോഹര എന്ന വാക്കിനെ അവർ ഉച്ചരിക്കുക. അര ഓം ഹര, അതായത് അര ഓം ഹര. അരനും ഹരനും ഈ രണ്ട് നാമങ്ങളും ശിവപ്പെരുമാളിൻ്റെ പര്യായ നാമങ്ങളാണ്. ഈ നാമങ്ങളോട് ചേർത്തി ഓംകാരം ചേർത്തി ചൊല്ലുമ്പോഴാണ് ഹര ഓം ഹര, അതായത് അര ഓം കര എന്നായത്. രണ്ട് നാമങ്ങൾക്കൊപ്പം ഓംകാരം ചൊല്ലി ഇങ്ങനെ ശീലമായി. അത് സ്പീഡിൽ ചൊല്ലി ആൾക്കാർക്ക് ഹരഹരോ ഹരഹര എന്നായി. ഹര ഓം ഹര എന്നാണേ, അത് സ്പീഡിൽ ഹരഹരോ ഹരഹര എന്നായി. ശൈവരാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ അവരത് ഉപയോഗിക്കൽ നിർത്തി. ശിവൻ്റെ മകനായി മുരുകൻ ജനിച്ചു, അസുരന്മാരെയൊക്കെ വധിച്ചു. ആ സമയത്ത് എല്ലാവരും അല്ലെങ്കിൽ എല്ലാ ഭക്തർക്കും മനസ്സിലായി മുരുകൻ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ ശിവപ്പെരുമാളുടെ അതേ രൂപം തന്നെയാണ്, അതേ ഭാവം തന്നെയാണ്. അപ്പോഴാണ് എല്ലാ ഭക്തരും ശരണം വിളിക്കാൻ തുടങ്ങിയത്. വെട്രിവേൽ മുരുകനക്ക് അർഹരോ ഹരഹര, അതായത് ര എന്നുള്ള അക്ഷരം തമിഴ്നാട്ടിൽ ഉപയോഗിക്കൽ കുറവാണ്, അതാണ് അർഹര എന്ന് പറയുന്നത്. വെട്രിവേൽ മുരുകൻ, വെട്രി എന്ന് പറഞ്ഞാൽ വിജയം, വേൽ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടാവുമല്ലോ മുരുകൻ്റെ ആയുധം. അങ്ങനെ വിജയം നൽകുന്ന ആയുധത്തോടു കൂടിയ മുരുക അസുഖങ്ങളൊന്നുമില്ലാതെ ഞങ്ങളെ രക്ഷിക്കണേ
അനുഗ്രഹിക്കണേ എന്നാണ് വെട്രുവേൽ മുരുകനുക്ക് ഹരഹരോ ഹരഹര എന്നുള്ള അതിൻ്റെ അർത്ഥം. നമ്മളെല്ലാവരും ശിവ ശിവ എന്ന് ഭജിക്കാറുണ്ട്. അങ്ങനെ ഭജിച്ചാൽ സ്വന്തം പാപം ഇല്ലാതെയാവും. എന്നാൽ ഹരഹരോ ഹരഹര എന്ന് ജപിച്ചാലോ നമ്മുടെ മാത്രമല്ല പൂർവികരെ ചെയ്ത പാപം കൂടിയും ഇല്ലാതെയാവും, അവർക്ക് മോക്ഷം കിട്ടും എന്നാണ് പറയണത്. അതുകൊണ്ട് പൂർവികർക്കും കൂടി വേണ്ടി നമ്മുടെ പാപവും ഇല്ലാതെയാവാനും രണ്ടിനും വേണ്ടി നമുക്ക് ഹരഹരോ ഹരഹര എന്ന് ജപിക്കാം. ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര. അങ്ങനെ ജപിച്ച് നമ്മുടെ പാപങ്ങളൊക്കെ ഇല്ലാതെയാക്കി നമ്മളെ അനുഗ്രഹിക്കാൻ സുബ്രഹ്മണ്യ ഭഗവാനും എല്ലാ അനുഗ്രഹങ്ങളും തന്ന് ശ്രീ ഗുരുവായൂരപ്പനും എല്ലാ ഭക്തരുടെ കൂടെയും എപ്പോഴും ഉണ്ടാവട്ടെ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.